ഹലോ ഫ്രണ്ട്സ്, ബിഡ്രോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു പമ്പിംഗ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വീക്കിൽ ഏകദേശം ഒരു 37,000 38,000 നമ്മുടെ ബിറ്റ് കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ, അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബിറ്റ്കോയിൻ ഏകദേശം ഒരു 47,000 48,000 വരെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു $10,000 പ്രോഫിറ്റ് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു വൺ വീക്കിൽ നമുക്ക് ആ ഒരു ബിറ്റ്കോയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ മാത്രമല്ല, വേറെ എല്ലാ ഒരു ഓൾഡ് കോയിൻ ആണെങ്കിലും വേറെ ഏതൊരു ക്രിപ്റ്റോ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ പമ്പിംഗ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ കോപ്പി ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് വിത്ത് ഒരു സീറോ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു 90% നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു കോപ്പി ട്രേഡിംഗ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും പ്രൊസീജിയറും ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇപ്പോൾ നമുക്ക് ആദ്യം വൈപ്പിക്കാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഈ ഒരു കോപ്പി ട്രേഡിങ്ങിലൂടെ നല്ല രീതിക്ക് ഒരു റിസ്ക് ഫ്രീ ആയിട്ടും നല്ലൊരു പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന എക്സ്ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്ഗേറ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ബിറ്റ്ഗേറ്റ് എക്സ്ചേഞ്ച് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ് ലിങ്ക് തരാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ജുവൻഡസിൻ്റെ ഒക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് ഇവർ. പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ നമ്മൾ നമ്മുടെ ഈ ഒരു കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്, KYC ജസ്റ്റ് നിങ്ങളുടെ സൈനപ്പ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിലോട്ട് വരെ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ID വെരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ജസ്റ്റ് നിങ്ങൾ ID വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പാസ്പോർട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യാം, അല്ലെങ്കിൽ ID കാർഡിൽ ചെയ്യാം. ഞാൻ ID കാർഡിലാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ ഒരു 5 മിനിറ്റ്സ് തന്നെ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഇങ്ങനെ കാണിക്കും, അതായത് യുവർ ഐഡൻറ്റി വെരിഫിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഐഡൻറ്റി വെരിഫിക്കേഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരെ എൻ്റെ അസറ്റിലോട്ടേക്ക് വരികയാണ്. അസറ്റിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എൻ്റെ കയ്യിൽ ട്രോൺ ആണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രോണായിട്ട് നമ്മുടെ ബിനാൻസിൽ നിന്ന് ട്രോണായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സെല്ലാക്കിയിട്ട് ഇനി BUSD ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് USDT ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീസ് കാര്യങ്ങൾ, $1 ഫീ വരും. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ട്രോൺ മാത്രമേ നമുക്ക് ഫീ വരുള്ളൂ. ഇനി ജസ്റ്റ് നമ്മൾ സ്പോട്ട് വാലറ്റിലോട്ടേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് സെർച്ച് ഓപ്ഷൻ പോവാം, TRX അടിക്കുക, TRX to USDT. നമ്മുടെ ബിനാൻസിൻ്റെയും ഹോബിൻ്റെയും കൂക്കോയിൻ്റെ ഒക്കെ സെയിം ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഫുൾ എമൗണ്ടും സെല് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് കൺഫേം കൊടുക്കുക, ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സെല്ലിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ട്രോൺ മാറി ഫുൾ USDT ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം $110 USDT ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു USDT വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിൽ ട്രേഡിംഗ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ ട്രാൻസ്ഫർ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആ ഒരു എമൗണ്ട്, അതായത് നമ്മൾ $110, നിങ്ങൾക്ക് മിനിമം ഈ ഒരു കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി $100 ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ USDT ML തന്നെയാണ് മാറ്റുന്നത്. USDT ML ആ ഒരു ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുക. എമൗണ്ട് നമ്മൾ അടിക്കുക $110, കൺഫേം കൊടുക്കുക, കൺഫേം ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു $110 ഇപ്പോൾ ഫ്യൂച്ചറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ഫ്യൂച്ചറിൻ്റെ ബാലൻസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം $110 ബാലൻസ് ആയിട്ട് സ്പോട്ടിലുള്ള ആ ഒരു ബാലൻസ് നമ്മളിപ്പോൾ ഫുള്ള് ഫ്യൂച്ചറിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ ഹോമിലോട്ടേക്ക് ഒന്നും കൂടെ വരിക. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് കാണും. ലോഞ്ച് പാഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലോഞ്ച് പാഡ്സൊക്കെ ഈ ഒരു ബിറ്റ്ഗേറ്റിലും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 2-3 ലോഞ്ച് പാഡൊക്കെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോപ്പി ട്രേഡിംഗ് നോക്കാം. കോപ്പി ട്രേഡിംഗ് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ തന്നെ കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നല്ലൊരു ട്രേഡറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം കുറേ APY ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു പേഴ്സൺ നോക്കുകയാണെങ്കിൽ ഡമിയൻ. അപ്പോൾ ആളുടെ സ്റ്റോട്ട് ഇപ്പോൾ മൊത്തമായിട്ട് ഫുള്ളായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് പറഞ്ഞാൽ അവർക്ക് മാക്സിമം കപ്പാസിറ്റി 225 ൽ 225 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കാം. പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഡാറ്റ അനാലിസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടോട്ടൽ ട്രേഡ് എടുത്തിരിക്കുന്നത് ഏതിലൊക്കെയാണെന്ന് കാണാൻ പറ്റും. പിന്നെ അവരുടെ പൊസിഷൻ നമുക്ക് ലാസ്റ്റ് 7 ഡേയ്സ് നോക്കുമ്പോൾ ലോസേ കാണുന്നില്ല, ഫുള്ള് പ്രോഫിറ്റിൽ മാത്രമാണ് ആൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്, പൊസിഷൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 24 അവേഴ്സ് നമുക്ക് നോക്കാൻ പറ്റും. അതിലും നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് അവർ റിട്ടേൺ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ സ്ലോട്ട് റിമൈൻഡറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൈൻഡ് മീന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിമൈൻഡ് വരും. കാരണം ഇപ്പോൾ നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഫുള്ളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ROI നോക്കാൻ പറ്റും.
റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 1979% എന്നുകൊണ്ട് കാണാൻ പറ്റും. ചിലതിൽ -72% ആയിരിക്കും. അതായത് അവരിപ്പോൾ ചെയ്യുന്ന ഇതിലൊക്കെ മാക്സിമം ലോസാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിക്കുള്ള ഒരു ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിലും ഫുള്ളാകാത്ത ആൾക്കാരെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പേഴ്സണെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വിര ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് നമുക്കിവിടെ പ്രിഫറൻസ് നോക്കുകയാണെങ്കിൽ BTC to USDT മാത്രമാണ് സെല്ല് ചെയ്യാറുള്ളത്. കുറേ ദിവസം ഒരു 7 days നമുക്ക് 24 days എടുത്ത് നോക്കണമെങ്കിൽ 24 days അത്യാവശ്യം പ്രോഫിറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോപ്പി കൊടുക്കണം. കോപ്പി കൊടുത്ത് ഐ ഹാവ് റീഡ് ആൻഡ് ഡിഗ്രി കൊടുക്കുക. ജസ്റ്റ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തിട്ട് അവർ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. റിസ്ക് മാനേജ്മെൻറ്റ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെക്കണം. സ്റ്റോപ്പ് ലോസ് നമ്മളൊരു $50 ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതായത് $50 നമുക്ക് ടച്ച് ചെയ്യണമെങ്കിൽ അവരവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചോളും. നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാക്സ് USDT 5000 കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുമ്പോഴേക്കും ആ ഒരു സ്ലോട്ട് ഫുള്ളായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഏതെങ്കിലും ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു പേഴ്സണെ കോപ്പി ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. നമ്മുടെ ആ ഒരു എല്ലാ ഡീറ്റെയിൽസും അവിടെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. കോപ്പി മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ കറൻറ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആളുടെ ഡാറ്റാസ്, അതായത് ചാർട്ട് അനാലിസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 7 days ഏകദേശം എല്ലാ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് 24 hours നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ആളെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എഡിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഫോളോ കൊടുക്കാം. ടോപ്പിൽ തന്നെ അൺഫോളോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എൻ്റർ ദ കോപ്പി ലിമിറ്റ്. എൻ്റർ ദ കോപ്പി ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര എമൗണ്ടിനാണ് ഫസ്റ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ എത്ര എമൗണ്ട് വേണം നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. $10 വേണമെങ്കിൽ നിങ്ങൾക്ക് $10 ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. $100 വേണമെങ്കിൽ $100 ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് 10 to 3000 ഇടയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഏകദേശം ഒരു 20 കൊടുക്കാം, സേവ് കൊടുക്കാം. ഓക്കെ, ഫിക്സഡ് എമൗണ്ട് ടൈപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 20 USDT 20 USDT. അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ ഇപ്പോൾ 2.5 നിങ്ങൾക്ക് ഇവിടെ കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ 2 BTC എത്തുവാണ് നമുക്കിവിടെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 40 or 50 ഒക്കെ കൊടുക്കാം. 50 കൊടുത്തിട്ട് സേവ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം ടൈപ്പ് ഫിക്സഡ് എമൗണ്ട് 50 USDT 50 USDT. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ടായിട്ട് ട്രേഡ് ആവും. അപ്പോൾ നമ്മൾ ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബിക്കം എ ട്രേഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡർ ആകാൻ പറ്റും. ട്രേഡർ ആകാൻ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ടോപ്പിൽ തന്നെ മൈ കോപ്പി ട്രേഡ്സ് ഉണ്ട്. മൈ കോപ്പി ട്രേഡ്സിൽ പോയി നമുക്ക് ആ ഒരു ട്രേഡറെ കാണാൻ പറ്റും, അയാളുടെ ഹിസ്റ്ററി കാണാൻ പറ്റും, മൈ ട്രേഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം ആൾ ട്രേഡ് എടുക്കുന്നതും. പിന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അസറ്റിൽ പോയിട്ട് ഇവിടെ ആളൊരു ട്രേഡ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ലോക്കഡിൽ ഇപ്പോൾ ഒന്നുമില്ല, അവൈലബിൾ 110 കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ആൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോഫിറ്റും എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചാലും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ട്രേഡിംഗ് പറഞ്ഞാൽ നല്ല രീതിക്ക് റിസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കാരണം ലെവറേജ് ഇട്ടിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഒരു ക്രിപ്റ്റോയിൽ വന്ന ആൾക്ക് ഡയറക്റ്റ് ഒന്നും പഠിക്കാതെ ഈ ഒരു ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോപ്പി ട്രേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ നല്ല രീതിക്കുള്ളൊരു ട്രേഡേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മിക്കവാറും നല്ല നല്ല ട്രേഡേഴ്സൊക്കെ ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതിലെങ്കിലും റിമൈൻഡ് ഇടുക. റിമൈൻഡ് ഇട്ട ശേഷം അതിൽ ആൾക്കാർ ഏതെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ കയറാൻ നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് നല്ല രീതിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂച്ചർ ട്രേഡിൽ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സമയം വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ എടുത്തിട്ട് ഗുഡ് ബൈ.